ഐഫോൺ സെലക്ട് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയാണ്. അപ്പൊ നമുക്ക് വീഡിയോക്ക് എടുക്കാം. പാനിപൂരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ മാവ് കുഴച്ച് അരമണിക്കൂർ വെക്കണം. അതിനായി ഒരു ഗ്ലാസ് അവിയും കാ ഗ്ലാസ് മൈദയും ഉരുന്നുള്ള ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം ഇത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ പാനികൾ റെഡിയായി വരുമ്പോഴത്തേക്കും ഇത് റെഡിയായി കിട്ടും. ഇതിനായി മല്ലിയിലയും പുതിന ഇലയും ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം നമ്മളിത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. ഇതിൽ 1/4 teaspoon ഉപ്പുപൊടിയും 2 ചെറിയ സ്പൂൺ ചാറ്റ് മസാലയും ചേർക്കാം. ചാറ്റ് മസാല ചേർക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ഞങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് ഇതിലേക്ക് ചേർക്കാം. ചാറ്റ് മസാലയിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. എന്നാലും കുറച്ചും കൂടി എരിവിന് വേണ്ടി 1/4 teaspoon മുളക് പൊടി ചേർക്കാം. ഇപ്പം എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മധുരമുള്ള പാനി റെഡിയാക്കാം. ഇതിനായി നമുക്കൊരു ബൗളിലേക്ക് 2 കഷ്ണം ശർക്കര ഉരുക്കിയത് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് 5 സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുക. 2 ചെറിയ സ്പൂൺ ചാറ്റ് മസാലയും 1/4 spoon മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നല്ല മധുരവും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. 2 കൊല്ലം കഴിഞ്ഞ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം ക്യാരറ്റും കുറച്ച് ചെറുപയറും കുറച്ച് കടലയും പുഴുങ്ങിയത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് സവോള കട്ട് ചെയ്തതും മല്ലിയില പുതിനയില കട്ട് ചെയ്തതും 2 സ്പൂൺ ചാറ്റ് മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എരിവിനായി 1/4 teaspoon മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഭൂരി റെഡിയാക്കാം. ഇപ്പോൾ നമ്മുടെ ഭൂരിയുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2 പീസാക്കി എടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വളരെ ചെറിയ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പാത്രം വെച്ച് ആദ്യം ഞങ്ങൾ കട്ട് ചെയ്തപ്പോൾ ഒരു അരിവില്ലാത്ത പാത്രം വെച്ച് കട്ട് ചെയ്ത കാരണം അത് കട്ടായില്ല. നമ്മൾ അരിവുള്ള പാത്രം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞങ്ങൾ ഗ്ലാസ് ഐസ്ക്രീമിൻ്റെ ഒരു മൂടി വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഇനി ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കുക. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷമേ പൊരിച്ചെടുക്കാൻ പാടുള്ളൂ. ഞങ്ങൾ ഐസ്ക്രീം പൊരിച്ച ഓയിലാണ് ഇത് ഭൂരി പൊരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ബ്രെഡിൻ്റെ പൊടിയാണ് ഇവിടെ ബ്ലാക്ക് കളറായിട്ട് കാണുന്നത്.
ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തിൽ വേണം എടുക്കാൻ. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. പൂരിയുടെ നടുഭാഗം ഇതുപോലെ പൊട്ടിച്ചു കൊടുത്തിട്ട് അതിൽ മസാല ചേർത്തിട്ട് ഏതെങ്കിലും ഒരു പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ മല്ലിയിലയും പുതിനയിലയും ചേർത്ത പാനിയാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്തൊരു പൂരിയും കൂടി എടുത്തിട്ട് നടുഭാഗം പൊട്ടിച്ചിട്ട് മസാല ചേർത്തിട്ട് മധുരമുള്ള പാനി ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഒരെണ്ണം മധുരമുള്ള പാനിയാണ്, വേറെ ഒരെണ്ണം മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഫ്ലേവർ ഉള്ളൊരു പാനിയാണ്. അപ്പം നമുക്ക് ആദ്യം മധുരമുള്ളൊരു പാനിയുടെ പാനി പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ പാനി പൂരി കഴിക്കുമ്പോൾ ഒരു പൂരി അങ്ങനെ വായിൽ വെച്ച് കഴിക്കണം. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല, കുറച്ച് പാനിയൊക്കെ പുറത്തേക്ക് പോയി. പൂരി നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മധുരമുള്ള പാനിയുടെ പാനി പൂനിയാണ്. അപ്പം ഇതിൽ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഫ്ലേവറുകളൊക്കെ ഉണ്ട്. പാനി പൂരിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാണ്, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനി പൂരി എന്ന് പറയുമ്പോൾ തന്നെ മധുരമുള്ള പാനി പൂരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മറ്റേ പാനി പൂരിക്ക് മല്ലിയിലയുടെയും പുതിനയിലയുടെ ആ ഒരു ഫ്ലേവറാണ്. മറ്റേ ഇതിന് മറ്റേ ശർക്കരയും പുളിയൊക്കെ ഇട്ടപ്പോൾ എനിക്ക് മറ്റേതാണ് ഇഷ്ടപ്പെട്ടത്. മറ്റേതിന് മറ്റേതിൻ്റെ ഒരു കുത്തുണ്ട്, മല്ലിയിലയുടെ പുതിനയുടെ ഒരു കുത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോയിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളിലെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമായിരിക്കും. നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതായിരിക്കും ഗുഡ് ബൈ.